قدير الحمد لله لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يئن الذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون صدق الله العلي العظيم ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب لا حول ولا قوه الا بالله ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ സുഗന്ധം പരത്തി പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നു ചേരുകയാണ്. റമദാനിന്റെ ചന്ദ്രക്കല ആകാശത്തിന്റെ വിരിമാറിൽ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി എന്തെല്ലാം
അത്ഭുതങ്ങൾക്കാണ് ആകാശഭൂമികൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്തഅദ്ദി വതസയ്യനി, സ്വർഗലോകം പ്രത്യേകമായി അലങ്കരിക്കപ്പെടുകയാണ്. സ്വർഗത്തെ പ്രത്യേകമായി അണിയിച്ചൊരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ജന്നത്തിന്റെയും റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും എല്ലാ വാതിലുകളും തുറന്നുവെച്ച് നമ്മെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. പറഞ്ഞു തീർക്കാനാവാത്ത മഹാ അനുഗ്രഹമാണ് റമളാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ തിരുദൂതർ ഒരിക്കൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാ തസ്തക്ബിലൂന വമാദാ യസ്തക്ബിലുകും. സുബ്ഹാനല്ലാഹ്, മാ തസ്തക്ബിലൂന വമാ യസ്തക്ബിലുകും. ഏതൊന്നിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്? ഏതൊന്നാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്? സാധാരണയായി ആശ്ചര്യജനകവും അത്യത്ഭുതകരവുമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, അല്ലാഹുവിനെ പ്രകീർത്തിക്കുക. ഈ കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ഗാംഭീര്യവും കണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, വഹിയുൻ നസൽ, വല്ല വഹിയും അങ്ങക്ക് അവതീർണമായിട്ടുണ്ടോ? അല്ലാഹുവിൽ നിന്നുള്ള വല്ല ഗൗരവപ്പെട്ട നിർദ്ദേശങ്ങളും അങ്ങക്ക് വന്ന് എത്തിയിട്ടുണ്ടോ? ഔ അദുവുൻ ഹദർ, അതല്ല, വല്ല ശത്രുക്കളും നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടോ നബിയെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഏതൊന്നിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്? എന്തോ എന്താണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്? നബിയെ, വല്ല വഹിയും, ഗൗരവപ്പെട്ട വല്ല വഹിയും വന്നോ നബിയെ? അതല്ല, ഏതെങ്കിലും ശക്തിയുള്ള ശത്രുക്കൾ, എതിരാളികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടോ? വല്ല യുദ്ധത്തെക്കുറിച്ചുമാണോ അങ്ങ് പറയുന്നത്? കാലല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അതൊന്നുമല്ല ഉമറെ കാര്യം. റമളാനിതാ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്, അനുഗ്രഹീതമായ റമളാനിതാ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. റമളാനിന്റെ ഒന്നാമത്തെ ദിനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നേരെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കും. വമൻ നദറ ഇലൈ, ആ കാരുണ്യത്തിന്റെ നോട്ടം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. റമളാനിന്റെ രാപ്പകലുകളിൽ നിരന്തരമായ പ്രാർത്ഥനകളായിരിക്കും. ആരെന്നറിയുമോ? റമളാനിന്റെ രാപ്പകലുകളിൽ നോമ്പുകാർക്കു വേണ്ടി, ആ നോമ്പുകാരുടെ പാപമോചനത്തിന് വേണ്ടി മാലാഖമാർ, സർവമലക്കുകളും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാഇമൻ അലാ ഫിറാഷി വൽ മലായികത്തു യസ്തഗ്ഫിറൂന ലഹു. നോമ്പുകാരൻ ഒരുപക്ഷെ അവന്റെ വിരിപ്പിൽ ഉറങ്ങുകയായിരിക്കും, പക്ഷേ മാലാഖമാർ അവർക്കു വേണ്ടി പാപമോചന പ്രാർത്ഥനകൾ നടത്തുകയാണ്. അല്ലാന്റെ റസൂല് ഓർമ്മിപ്പിച്ചു, റമലാനിന്റെ പുണ്യം ഒരാൾ തിരിച്ചറിഞ്ഞാൽ വർഷം മുഴുവൻ റമലാനായി തീരട്ടെ എന്നയാൾ ആഗ്രഹിച്ചു പോകും. റമലാനിന്റെ പുണ്യം ഒരാൾ തിരിച്ചറിഞ്ഞാൽ വർഷം മുഴുവൻ റമലാനായി പോകട്ടെ എന്നയാൾ ആഗ്രഹിച്ചു പോകും. ഈ പുണ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തിരുദൂതർ പറഞ്ഞു, ഫത്തഖു ഷഹ്റ റമളാൻ, നിങ്ങൾ റമലാനിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരാകണം.
നിങ്ങൾ റമദാനിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരാകണം, അതിനെ സംബന്ധിച്ച് സൂക്ഷ്മതയുള്ളവരാകണം, യഥാവിധി അതിനെ ആദരിക്കണം. ആരെങ്കിലും ഒരാൾ റമദാനിനെ ആദരിക്കാതിരുന്നാൽ ആകാശഭൂമികളിലുള്ള സർവമലക്കുകളും ആ മനുഷ്യന് വേണ്ടി ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും. അടുത്ത റമദാനിന് മുമ്പ് അയാൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ, അടുത്ത റമദാനിന് അയാൾ സാക്ഷിയല്ല എങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അയാൾക്ക് ഒരു നന്മയും ഉണ്ടാവുകയില്ല. നരകാഗ്നിയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്ന ഒരു സൽപ്രവർത്തനവും ആ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഖിസ്യുഹും, എന്താണ് ഇതിനെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പാപങ്ങളിലും കുറ്റകൃത്യങ്ങളിലും മുഴുകുന്നുണ്ടോ, ആരെങ്കിലും പാപകൃത്യങ്ങളിലും കുറ്റകൃത്യങ്ങളിലുമൊക്കെ മുഴുകുന്നുണ്ടോ, റമദാനായിട്ടും ആരിലും ഈമാനിന്റെ ഉണർവുണ്ടാകുന്നില്ലയോ, അവരാണ് റമദാനിനെ അനാദരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അതിമഹത്തായ ഒരു മത്സര കളരിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അല്ലാന്റെ റസൂല് പറഞ്ഞു, ഫസബഖ അഖ്വാമും ഫഫാഗു, ചിലര് മത്സരിച്ച് മത്സരിച്ച് മുന്നേറും. വതഖല്ലഫ അഖ്വാമുൻ ഫഖാബു, മറ്റു ചിലർ മത്സരിച്ച് തോറ്റുപോകും. ചിലർ മത്സരിച്ച് മുന്നോട്ട് വരും, വിജയികളായി തീരും, മറ്റു ചിലർ പരാജയപ്പെട്ടവരായിട്ട് മാറും. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ശഅബാനിന്റെ ഈ ഒടുവിലത്തെ മണിക്കൂറുകൾ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയുമോ? റമദാനിന്റെ ചന്ദ്രക്കല ഇതാ ആകാശത്തിന്റെ വിരിമാറിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ആകാശത്തിന്റെ വിരിമാറിൽ ചന്ദ്രന്റെ ചന്ദ്രക്കല, റമദാനിന്റെ ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടാൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല. ആകാശ ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, സ്വർഗം അലങ്കരിക്കപ്പെടുന്നു. മനുഷ്യ ഒരു മത്സരക്കളരിയുടെ ആരംഭം കുറിക്കുകയാണ്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവരുണ്ടോ, ആ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വന്നുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. റമദാനിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരും തീരുമാനമെടുക്കണം, റമദാനിനെ നന്മകൾ വാരിക്കൂട്ടാനുള്ള മത്സരമായി കാണാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പുറത്ത് നല്ല മഴ പെയ്യുകയാണെന്ന് വിചാരിക്കുക. റമദാൻ എന്ന വാക്കുണ്ടാകുന്ന റമദിൽ നിന്നാണ്. റമദിന് അത്യുഷ്ണത്തിൽ പെയ്യുന്ന മഴ എന്നൊരർത്ഥമുണ്ട് അറബിയിൽ. പുറത്ത് നല്ല മഴ പെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് ഒരു പാത്രം എടുത്തു, ആ പാത്രം കമിഴ്ത്തി വെച്ചു, എത്ര നല്ല മഴയാണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ആ പാത്രത്തിനകത്തേക്ക് വരികയില്ല. ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. റമദാനാകുന്ന മഹാ അനുഗ്രഹം നമ്മളിലേക്ക് അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യത്താൽ പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം അതിനു നേരെ തുറന്നു പിടിക്കാൻ നമുക്ക് കഴിയണം. മഴ പെയ്യുമ്പോൾ അടച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കമിഴ്ത്തി വെച്ചിട്ടുള്ള പാത്രം പോലെയാകരുത് നമ്മുടെ ഹൃദയം. അത് റമദാന്റെ അനുഗ്രഹങ്ങൾക്ക് നേരെ തുറന്നു വെക്കാൻ കഴിയണം. അങ്ങനെ തുറന്നു വെക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ, എണ്ണിത്തീർക്കാൻ പറ്റാത്ത നിഅമത്തുകൾ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, ജന്നത്ത്, റഹ്മത്ത്, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അവൻ ഒരുക്കിയിട്ടുള്ളത്, അതെല്ലാം വാരിയെടുക്കാൻ പറ്റും. ഇപ്പൊ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ അതിന് പ്രയോജനപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ആരാധനകളൊക്കെ ചൈതന്യവത്തായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ റമദാനിൽ ഉണ്ടാക്കിയെടുക്കേണ്ട അതിമഹത്തായ രണ്ട് ഗുണങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആരാധനാ കർമ്മങ്ങളൊക്കെ ചൈതന്യവത്തായി തീർക്കാൻ നമുക്ക് കഴിയണം. വലിയൊരു വിഷയമാണ്, അതിന് എല്ലാ ഭാഗവും ഈ പരിമിത സമയത്ത് പറയാൻ കഴിയില്ല. ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കാം. ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകൾക്കും എല്ലാ അനുഷ്ഠാന കർമ്മങ്ങൾക്കും രണ്ട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അതിന്റെ കൈഫിയത്താണ്, അതിന്റെ ബാഹ്യരൂപമാണ്. രണ്ടാമത്തത് അതിന്റെ അസ്റാറുകൾ, അല്ലെങ്കിൽ അതിന്റെ റൂഹ്, അതിന്റെ ആന്തരിക ചൈതന്യമാണ്. നമസ്കാരത്തിനതുണ്ട്, നോമ്പിനതുണ്ട്, സക്കാത്തിനുണ്ട്, ഹജ്ജിനുണ്ട്.
ഈ കൈഫിയത്തുമുണ്ട്, ഈ അസ്റാറുമുണ്ട്. നമസ്കാരത്തിന്റെ കൈഫിയത്ത് നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കർമ്മം എന്ന് ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നോമ്പിനെ കുറിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സക്കാത്തിനും ഹജ്ജിനും ഒക്കെ ഇങ്ങനെ ഒരു ബാഹ്യരൂപമുണ്ട്. ഈ ബാഹ്യരൂപം മാത്രമല്ല, അതിനൊരു അസ്റാറുമുണ്ട്. നമസ്കാരത്തിന്റെ ബാഹ്യരൂപത്തിനപ്പുറത്ത് അത് മിഅ്റാജുൽ മുഅ്മിനാണ്, മുനാജാത്തുൽ മുഅ്മിനാണ്, അള്ളാഹുവായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്, അള്ളാഹുവിലേക്കുള്ള കയറിപ്പോക്കാണ്, ആത്മീയമായൊരു യാത്രയാണ്. റമദാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് അത് മുത്തഖികളും മുഖറബുകളുമായിട്ട് നമ്മൾ മാറാനുള്ളതാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിലും കാണാം. പക്ഷെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താന്ന് പറഞ്ഞാൽ ബാഹ്യരൂപത്തെ മാത്രമേ ആളുകൾ കൂടുതൽ പരിഗണിക്കുകയുള്ളൂ എന്നതാണ്. ബാഹ്യരൂപത്തെ മാത്രമേ ആളുകൾ കൂടുതൽ പരിഗണിക്കുകയുള്ളൂ, അതിന്റെ ആന്തരിക വശങ്ങളെക്കുറിച്ച് അധികം. ആന്തരിക വശത്തിന് പ്രാധാന്യമുണ്ട്, ഏറെ പ്രാധാന്യമുണ്ട്, ബാഹ്യവശത്തിനും പ്രാധാന്യമുണ്ട്. അനുഷ്ഠാന കർമ്മങ്ങളുടെ ബാഹ്യവശം അവഗണിക്കേണ്ടതല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ആന്തരികമായ വശങ്ങളുടെ പ്രകടനമാണ് ഈ ബാഹ്യവശം എന്ന് പറയുന്നത്. ഒരാൾ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കെ അയാളുടെ താടി രോമങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തിരുദൂതർ അത് നോക്കിയിട്ട് പറഞ്ഞു, അയാളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ അത് അയാളുടെ പുറത്ത് പ്രകടമാകുമായിരുന്നു. നമസ്കാരത്തിൽ ഒരാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അശ്രദ്ധനായി അയാളുടെ താടി രോമങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അയാളുടെ ഉള്ളിൽ ഭക്തിയുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ അത് അയാളുടെ പുറത്ത് പ്രകടമാകുമായിരുന്നു എന്ന്. അപ്പോ ബാഹ്യരൂപം പ്രധാനപ്പെട്ടത് തന്നെയാണ്, ആന്തരിക രൂപത്തിന്റെ പ്രകടനമാണ് ബാഹ്യരൂപത്തിൽ കാണുക എന്നുകൂടിയുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരാള് വേഗതയിൽ ഖുർആൻ ഓതുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അയാൾ ഖുർആൻ ഓതുന്നുമില്ല, അയാൾ മിണ്ടാണ്ടിരിക്കുന്നുമില്ല എന്ന്. ആന്തരികമായ ചൈതന്യത്തെ നോക്കിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കർമ്മം സ്വീകരിക്കുന്നത്. ആന്തരികമായ ഗുണങ്ങളൊന്നുമില്ലാതെ വേണമെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിലെ എല്ലാ ആരാധനകളും അനുഷ്ഠിക്കാം. അലി തൻതാവി എന്ന അലസറിലെ മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ ആരാധനകളുടെ ചൈതന്യത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വളരെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്. നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമസ്കാരം കൃത്യമായിട്ട് അഭിനയിക്കാം, അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം. പക്ഷെ അയാൾക്ക് അതുകൊണ്ടൊരു ഗുണമൊന്നും ഉണ്ടാകണമെന്നില്ല, അതിനൊരു ഭക്തിയൊന്നും അയാൾക്ക് ഉണ്ടാകണമെന്നില്ല. ആരോഗ്യശാസ്ത്ര സംബന്ധമായ നിർദ്ദേശങ്ങൾ കാരണം എത്ര പേര് നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് തക്കുവയുണ്ടാവുമോ, അതുകൊണ്ട് അവർ മുക്കറബുകളാവുമോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഈ ആരാധനകൾ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളുണർത്താൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകളെ കുറിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് അല്ലാഹുവിനെ കടുപ്പിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന ആരാധനകളാണ് എന്ന് കാണുവാൻ പറ്റും. ആരാധനകളെ ചൈതന്യവത്തായിട്ട് നിർവഹിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആരാധനകൾ കേവലം അതിന്റെ ബാഹ്യവശങ്ങളിൽ മാത്രം, നിങ്ങൾ നോക്കൂ, ബാഹ്യവശത്തിന് എത്രയോ ഇളവുകളുണ്ട്. അഞ്ചു നേരം നമസ്കരിക്കേണ്ട നമസ്കാരം വേണമെങ്കിൽ ചുരുക്കി മൂന്ന് നേരമാക്കിയിട്ട് നമസ്കരിക്കാം ഒരാൾക്ക്. നാല് വഖത്തുള്ള നമസ്കാരം വേണമെങ്കിൽ നാല് റക്കായത്തുള്ള നമസ്കാരം വേണമെങ്കിൽ രണ്ട് റക്കായത്തായിട്ട് നമസ്കരിക്കാം ചുരുക്കി. ആളുകളുടെ പ്രതിഫലമൊന്നും കുറഞ്ഞു പോവുകയില്ല. ഒരാൾ നാല് നമസ്കരിച്ചു, ഒരാൾ യാത്രക്കാരനായതുകൊണ്ട് രണ്ട് നമസ്കരിച്ചു. നാല് നമസ്കരിച്ചാൽക്ക് കൂടുതൽ പുണ്യം, രണ്ട് നമസ്കരിച്ചാൽക്ക് കുറവ് പുണ്യം എന്നൊന്നും കൊടുക്കുന്നില്ല അല്ലാഹ്. പുണ്യം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ഈ ബാഹ്യരൂപത്തിനപ്പുറത്ത് ആന്തരിക രൂപത്തിന് അള്ളാഹു ഒരു ഇളവും പ്രഖ്യാപിച്ചിട്ടില്ല. തഖ്വുണ്ടാകുക, നോമ്പുണ്ടാകാൻ, മുഖറബുകളാകുക, നോമ്പുണ്ടാകാൻ, അത് പകുതിയാകുക എന്നുള്ള വെച്ചിട്ടില്ല. അള്ളാഹുവിനെ സ്മരിക്കാൻ നമസ്കാരം, അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ളതാണ് നമസ്കാരം. അങ്ങനെ പകുതി ഓർമ്മിക്കാൻ, അങ്ങനെ അതിൽ ജംഉം കസ്റും അള്ളാഹു വെച്ചിട്ടില്ല. ഗുണങ്ങളാകാവുന്നത്ര ആർജിച്ചെടുക്കണം. ആന്തരികമായ ചൈതന്യത്തെക്കുറിച്ച് ഏറെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആരാധനകളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അപരിചിതനെ പോലെയായിരുന്നു എന്നാണ്. അതുവരെ വർത്തമാനം പറയുന്നുണ്ടാകും റസൂൽ. നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളി കേട്ടാൽ പ്രവാചകനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? അപരിചിതനെ പോലെ. ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ പറയുകയാണ്, ഞങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്ക് വിളി കേട്ടാൽ, നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ പിന്നെ അപരിചിതനായതുപോലെ. നബി
എവിടെയും കണ്ടിട്ടില്ലാത്തതുപോലെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നെഞ്ചിൻകൂടില്ലെന്ന് അടുപ്പിൽ വെച്ച് തിളച്ച് പാത്രത്തിൽ നിന്ന പോലെ ശബ്ദമുണ്ടാകുമായിരുന്നു എന്ന്. അടുപ്പിൽ വെച്ച് തിളക്കുന്ന പാത്രത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദം നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന പ്രവാചകന്റെ നെഞ്ചിനകത്ത് നിന്ന് പുറത്തേക്ക് ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ട്. അലം യഅലിനിൽ ലദീന ആമനു അൻ തഖശ ഖുലൂബുഹും ലിദിക്രില്ലാ അലം യഅലിനിൽ ലദീന ആമനു അൻ തഖശ ഖുലൂബുഹും ലിദിക്രില്ലാ അലം യഅലിനിൽ ലദീന ആമനു മുഅ്മിനുകൾക്ക് സമയമായിട്ടില്ലേ, മുഅ്മിനുകൾക്ക് നേരമായിട്ടില്ലേ, അൻ തഖശ ഖുലൂബുഹും ലിദിക്രില്ലാ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ ഹൃദയം പ്രകമ്പിതമാകാൻ. ഫതാല അലൈഹിമുൽ അമദ് കാലമേറെ കഴിഞ്ഞുപോയപ്പോൾ, അവരിൽ കാലം ദീർഘിച്ചു പോയപ്പോൾ, ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും അവരുടെ ഹൃദയമൊക്കെ കടുത്തുപോയിട്ടുണ്ട്, അവരുടെ ഹൃദയമൊക്കെ ഉറച്ചുപോയിട്ടുണ്ട്, അവർക്ക് ഈമാൻ കുറഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹു എന്നോർക്കുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ചറിയുമ്പോൾ അവർക്ക് ഭക്തി ഉണ്ടാകുന്നില്ല, അവരുടെ നമസ്കാരം വരണ്ടു പോയിട്ടുണ്ട്, അവരുടെ നോമ്പ് ഈമാൻ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാത്തതായിട്ട് ആക്കിയിട്ടുണ്ട്, അവരുടെ സക്കാത്തുകൾ വെറും പൊങ്ങച്ച പ്രകടനമായി പോയിട്ടുണ്ട്, അവരുടെ ഹജ്ജുകൾ അവരുടെ ആരാധനാകർമ്മങ്ങളൊക്കെ പ്രകടനപരതയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ആരാധനകൾ വഴി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ ആരാധനകൾ വഴി അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കാത്തത്? പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അല്ലാഹുവിലേക്കടുക്കാനുള്ള പ്രചോദനമായിട്ട് അതെന്തുകൊണ്ട് മാറുന്നില്ല? അതാണ് അല്ലാഹു പറഞ്ഞത്, അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഈ ആയത്തിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭരായ രണ്ട് സ്വഹാബിമാർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹു, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു, രണ്ടുപേരും പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹു പറയാണ്, അബ്ദുല്ല പറയാണ്, ഈ ആയത്ത് അവതീർണമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 13 വർഷമൊക്കെ ആയപ്പോഴാണ്. അപ്പൊ തന്നെ അള്ള നമ്മളോട് എന്താ പറയുന്നറിയാ, ഫതാല അലൈഹിമുൽ അമദ്, കാലം കുറച്ച് നീണ്ടുപോയപ്പോ കസത് കുലുബുഹും, നിങ്ങളുടെ ഹൃദയം വരണ്ടുപോയോ എന്നാണ്. നമ്മളോടൊക്കെയാണ് പറയുന്നെങ്കിൽ കുഴപ്പമില്ല, 1400 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മളോടൊക്കെയാണ് കാലം കുറെ നീണ്ടുപോയില്ലേ എന്നൊക്കെ പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹു പറയാണ്, ഞങ്ങളുടെ മനസ്സില് ഞങ്ങളുടെ ഉള്ളില് ഈമാനിന്റെ ഒരു കുറച്ച് കുറവ് അനുഭവപ്പെട്ടപ്പോൾ അല്ലാഹു നമ്മളെ പിടിച്ചു. അലം യഅ്നിനിൽ ലദീന ആമനു, മുഅ്മിനുകളെ നിങ്ങൾക്ക് നേരമായിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയാൻ, ഞങ്ങൾ മദീനയിലെത്തി, മദീനയിലെത്തിയപ്പോ അത്യാവശ്യം കുറച്ച് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾക്ക് ചെറിയൊരു ഈമാന്റെ കുറവുണ്ടോ എന്ന്, ആരാധനകളിൽ പഴയ പോലുള്ള മാധുര്യമില്ലേ എന്ന് ഒരു തോന്നലുണ്ടായി. അല്ലാഹു ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്, അലം യഅ്നിനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ആരോടാണ് ഇത് പറയുന്നത്? അല്ലാഹുവിനോർത്ത് കരഞ്ഞതിന്റെ പേരിൽ കവിളുകളിൽ ചാലിട്ടൊഴുകിയതിന്റെ, കണ്ണുനീരൊഴുകിയതിന്റെ അടയാളമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നവരോടാണ് ഇത് പറയുന്നതല്ല. അല്ലാഹുവിനോർത്ത് നിരന്തരമായി കരഞ്ഞ് ആ കരഞ്ഞതിന്റെ അടയാളം കവിളുകളിൽ ദൃശ്യമായിരുന്ന ആളുകളെ കുറിച്ചാണ് അല്ല പറയുന്നത്, നിങ്ങൾക്ക് നേരമായിട്ടില്ലേ എന്ന്, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആരാധനകളെ ചൈതന്യവത്താക്കി തീർക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആരാധനകൾ ചൈതന്യമുള്ളതായിട്ട് തീരണം. രണ്ടാമത്തെ സുപ്രധാനമായ ഒരു കാര്യം, റമലാനിന്റെ അനുഗ്രഹങ്ങൾ വാരിപ്പിടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? റമലാനിന്റെ അനുഗ്രഹങ്ങൾ വാരിപ്പിടിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ആരാധനകളെ ചൈതന്യവത്താക്കണം എന്നതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങൾ സാധ്യമാകുന്നത്ര നന്നാക്കാൻ നമുക്ക് കഴിയണം.
വ്യക്തികളെന്ന നിലയ്ക്ക് ഇത് പറയാനും കേൾക്കാനൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. വ്യക്തികളെന്ന നിലക്ക് നമുക്ക് പല വ്യക്തികളുമായിട്ട് ഇടപഴകേണ്ടി വരും. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അടുത്തിടപഴകേണ്ടി വരും. അവർക്ക് ഇഷ്ടകരമായ കാര്യങ്ങളുണ്ടാകും, അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാകും. വ്യക്തികളെന്ന നിലക്ക് നമുക്കും ഇഷ്ടകരമായതും അനിഷ്ടകരമായ കാര്യങ്ങളുണ്ടാകും. ഇത് സ്വാഭാവികമാണല്ലോ. ഒരു സോഷ്യൽ റിലേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു ശൃംഖലയുണ്ട് മനുഷ്യ ജീവിതത്തിൽ. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതില്ലാണ്ടിരിക്കാൻ കഴിയൂല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമുണ്ട്. പരസ്പരമുള്ള ബന്ധം, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോട്, ജ്യേഷ്ഠാനുജന്മാര്, സഹോദരന്മാര്, ഇതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ പലപ്പോഴും അബദ്ധങ്ങളുണ്ടാകും. ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിലുള്ള അബദ്ധങ്ങളുണ്ടാകും. ഇനി ആദർശപരമായിട്ട് ചിലരോട് അടുപ്പുണ്ടാവും, ചിലരോട് അകൽച്ചയുണ്ടാകും. പക്ഷെ ഇതൊന്നും വിദ്വേഷമോ വെറുപ്പോ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ടത്. വെറുപ്പോ വിദ്വേഷമോ ആയിട്ട് അതങ്ങനെ നിൽക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മുഅ്മിൻ ആലിഫുൻ മഅലൂഫ്. ആരാണ് മുഅ്മിൻ? മുഅ്മിൻ ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണ്. പിണങ്ങുന്നവനും പിണക്കുന്നവനും, അവനിൽ യാതൊരു നന്മയുമില്ല എന്നതാണ്. ആളുകളെ പിണക്കാൻ വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക, ആളുകൾ പിണങ്ങാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞുണ്ടാക്കുക, അവന് ഈമാനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അൽ മുഅ്മിനു ആലിഫുൻ മഅലൂഫ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉൻസ് എന്ന വാക്കിൽ നിന്നാണ് ഇൻസാൻ ഉണ്ടാകുന്നത്. ഇൻസാൻ, ഉൻസ്. മറ്റൊരു വാക്ക് അനീസ്. അനീസ് എന്ന് പറഞ്ഞാൽ എന്താ? അനീസ് എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവൻ, ഇണക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഉൻസ്, ഇണക്കം. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇണങ്ങണം, ഇണക്കണം, അല്ലാണ്ട് അകന്നു പോകലല്ല. അപ്പൊ ചോദിക്കും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവൂലേ, പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, എന്തൊക്കെയോ പറഞ്ഞു വിട്ടല്ലേ ഉണ്ടാവും, ഉണ്ടാകും. അതൊന്നും വിദ്വേഷമായി പകയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ. റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ. നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സക്കാത്തിനേക്കാൾ പുണ്യകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സക്കാത്തിനേക്കാൾ പുണ്യകരമായ നമസ്കാരത്തിൽ അവ്വല വഖ്തിന് വന്നിട്ട് നോമ്പിന് സകലമാന ആത്മീയ പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ട് സക്കാത്ത് ഇഷ്ടം പോലെ കൊടുത്തിട്ട് മനുഷ്യർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാര്യം മറന്നുപോകാൻ പാടില്ല ഞാനും നിങ്ങളും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സക്കാത്തിനേക്കാൾ പുണ്യകരമായ ഒരു കാര്യം, വഅസ്ലിഹു ദാത്ത ബൈനികും, നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നന്നാക്കൂ. വസ്ലുഹു ഖൈർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈർ എന്താണ്? സുൽഹാണ്, അടുപ്പമാണ്. മൂന്നാളുടെ നമസ്കാരം, മൂന്നാളുടെ ആരാധനകൾ, അവരുടെ തലക്ക് മുകളിൽ ഒരു താൻ പോലും ഉയരുകയില്ല. ജനങ്ങൾക്കിഷ്ടമില്ലാതെ ഇമാമത്ത് നിൽക്കുന്നവൻ, അത് രാഷ്ട്രീയ നേതാവാണെങ്കിലും മത നേതാവാണെങ്കിലും, ജനങ്ങൾക്കിഷ്ടമില്ലാതെ നേതാവാകുന്നവൻ. രണ്ടാമത്തത്, ഭർത്താവിനെ പിണക്കുന്ന ഭാര്യ, രാത്രി മുഴുവൻ ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്നവൾ. പെണ്ണുങ്ങൾക്ക് ചോദിക്കുക, ആന്താ പിണങ്ങുന്ന? ഭർത്താവിനെ പറ്റി പറഞ്ഞിട്ടില്ല, റസൂൽ അതേ പറഞ്ഞില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി മുഴുവൻ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന ഭാര്യ. പിന്നെ പ്രവാചകൻ പറഞ്ഞു എന്താണെന്നറിയോ? ഒരുവന്റെ നമസ്കാരം, ഒരുത്തിയുടെ നമസ്കാരം, അത് അവന്റെ അവളുടെ തലക്ക് മുകളിൽ ഒരു ചാൺ പോലും ഉയരുകയില്ല. പിണങ്ങിക്കഴിയുന്നവർ ഇണങ്ങാൻ എളുപ്പമൊന്നുമല്ല സാമൂഹ്യ ജീവിതത്തിൽ. ഒരുപക്ഷെ നമ്മുടെ ഈഗോ ഒക്കെ ഒതുക്കി വെക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ റമദാന്റെ നമ്മൾ കാത്തിരിക്കുന്നത് ഉപ്പയോടും ഉമ്മയോടും പിണങ്ങിയിട്ടാണോ, ഭാര്യയോട് പിണങ്ങിയിട്ടാണോ, ഭർത്താവിനോട് പിണങ്ങിയിട്ടാണോ, മക്കളോട് പിണങ്ങിയിട്ടാണോ, കുടുംബക്കാരോട് പിണങ്ങിയിട്ടാണോ എങ്കിൽ ഈ റമദാൻ ഒരു നന്മയും നമ്മളിലേക്ക് ചൊരിയുകയില്ല കേട്ടോ. ഈ റമദാൻ ഒരു നന്മയും നമുക്ക് സമ്മാനം ചെയ്യുകയില്ല. ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്ന ആളുകൾ പിണങ്ങി നിൽക്കുന്നവളോരോട് ഇണങ്ങണമെന്ന് തോന്നുന്നുണ്ടോ? റമദാനിന്റെ അനുഗ്രഹങ്ങൾ അതൊന്ന് ചുരിയും. നേരത്തെ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പം കമിഴ്ത്തി വെച്ച പാത്രത്തിൽ എന്തു നിറയാ? റമദാനാകുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ, റമദാനാകുന്ന മഹാസൗഭാഗ്യം പെയ്തൊഴിയുമ്പോ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു പിടിക്കൂ അതിനു നേരെ. അപ്പൊ സാമൂഹ്യ ബന്ധങ്ങൾ സാധ്യമാകുന്നത്ര നേരെയാക്കുക, ആരാധനകൾ ചൈതന്യത്തോടുകൂടി നിർവഹിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളെ നേരെയാക്കാൻ പരമാവധി സാധ്യമാകുന്നത്ര.
ഏറ്റവും ചുരുങ്ങിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരുപക്ഷെ പിണങ്ങി നിൽക്കുന്ന ആളുകളോട് പോകാൻ നേരമില്ല, അവരുടെ പിണക്കൊന്ന് മായ്ച്ചു കളഞ്ഞ ഹൃദയത്തിൽ, അവരോടുള്ള വെറുപ്പൊന്ന് മായ്ച്ചു കളഞ്ഞ ഹൃദയത്തിൽ, അതോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് പെയ്തിറങ്ങും. ഈ റമദാൻ അതിമഹത്തായ റമദാനായിട്ട് മാറും, നിങ്ങൾ ഓർത്തു വെച്ചോ. മൂന്നാമത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് റമദാനിൽ പ്രത്യേകം വർദ്ധിപ്പിക്കേണ്ടതാണ്, അത് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. ഖുൽമാ യബ്ബഊ ബിക്കും റബ്ബീ ലൗലാ ദുആഉകും, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് ഒരു വിലയുണ്ടാവില്ല എന്നാണ് പറയുന്നത്. മല്ലം യഫ്അലില്ല യഗളബ അലൈ, പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹുവിന് വെറുപ്പാണ്, പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹുവിന് വെറുപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ദുആ വർദ്ധിപ്പിക്കാൻ സാധ്യമാകുന്നത്ര, നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഓടരുത്, അവരവർക്ക് പറയാനുള്ളത് പറയാം. രാത്രിയിൽ അത്താഴത്തിൽ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, എന്നിട്ട് അള്ളാഹിനോട് പറയാനുള്ളത് പറയാം, നോമ്പ് മുറിക്കാൻ പോകുമ്പോൾ റബ്ബിനോട് പറയാൻ കഴിയുന്നത് പറയാം, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ പഠിക്കുക. ഇല്ലേ, പ്രാർത്ഥിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ? നശ്വരമായ നമ്മുടെ ജീവിതത്തെ അനശ്വരനായ അള്ളാഹുവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നശ്വരമായ നമ്മുടെ ജീവിതം അനശ്വരനായ റബ്ബിന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ദുആ ചെയ്യുമ്പോൾ. നമ്മളെ എത്ര ദുർബലരാണ്, പനി വന്നാ തീർന്നുപോയി നമ്മുടെ രുചികുമ്പളങ്ങൾ, ഇല്ലേ? പനി വന്നാ തീരുന്നതാണ് നമ്മുടെ രുചികുമ്പളം. പത്ത് നില കെട്ടിടത്തിൽ കയറിയാൽ അവസാനിച്ചു പോകുന്നതാണ് നമ്മുടെ കാഴ്ചശക്തി. ഒരു മതിലിന്റെ ഇപ്പുറത്ത് തീർന്നു പോകുന്നതാണ് നമ്മുടെ കേൾവി ശക്തി. എത്ര ദുർബലരാണ് നമ്മൾ. അജയ്യനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാൻ. ഒരു കാട്ടറബി വന്നിട്ട് നബിനോട് ചോദിക്കും, നബിയെ അള്ളാഹ് എങ്ങനെയാ വിളിക്കേണ്ടത്, ഉറക്ക വിളിക്കണോ പതുക്കെ വിളിക്കണോ, അവൻ എവിടെയാണുള്ളത്? അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഏറ്റവും അടുത്തുണ്ട്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന റബ്ബിനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ, ആ പ്രാർത്ഥനയിലൂടെ ആത്മധൈര്യവും കരുത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിലെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. For more details, please contact 8547539820.